നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കളിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഒരു ചോദ്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ ഇവാനാശൻ എന്ന് മടങ്ങി ഗ്രൗണ്ടിലേക്ക് വരുമെന്ന്. എന്തായാലും നമുക്കറിയാം, മത്സരം കളിക്കുമ്പോൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. കോച്ചിന് എന്തായാലും ഗ്രൗണ്ടിലിറങ്ങി ഓരോ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ല. കാരണം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരത്തിന് ശേഷം കോച്ച് കാണിച്ച തെറ്റായ പ്രവൃത്തിയെ തുടർന്നാണ് ഇവാനാശാന് ഒരു വിലക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ആ വിലക്ക് മാറാൻ ഇനി ഏതാനും ദിവസങ്ങൾ കാത്തിരുന്നാൽ മാത്രം മതിയാകും. നമുക്കറിയാം, അടുത്ത മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത്. ആ മത്സരത്തിന് ശേഷം ഒഡീഷ എഫ് സിയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം മത്സരം നടക്കുന്നത്. എന്തായാലും ഒഡീഷ എഫ് സി മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായ ഇവാനാശാനെ ആരാധകർക്ക് കാണാൻ സാധിക്കുന്നതാണ് ഗ്രൗണ്ടിൽ. എന്തായാലും ആരാധകർ കട്ട വെയിറ്റിങ്ങിൽ തന്നെയാണ് ഇത് കാണാൻ. അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ രാഹുൽ കെ പി ആ ദുഃഖവാർത്ത പങ്കുവച്ചിരിക്കുകയാണ്. അതിനു മുമ്പായി കേരള ബ്ലാസ്റ്റേഴ്സിൽ താരം ഒരു ഇൻ്റർവ്യൂ ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ തനിക്ക് കളിക്കുന്നതിൽ കൂടുതൽ സന്തോഷവാനാണെന്നും അതേപോലെ തന്നെ മറ്റ് ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മാത്രമാണ് കളിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും താരം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ താരത്തിൻ്റെ ഒരു ദുഃഖവാർത്ത പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിൽ ക്രിക്കറ്റ് കളിക്കാർക്ക് കിട്ടുന്ന പ്രതിഫലമാണ്, ഒരു സീസണിൽ കിട്ടുന്ന പ്രതിഫലമാണ് ഫുട്ബോൾ കളിക്കാർക്ക് കരിയറിൽ കിട്ടുന്നതെന്നാണ് ഇപ്പോൾ രാഹുൽ കെ പി പങ്കുവച്ചിരിക്കുന്നത്. അതായത് അത്രം പോലും ശമ്പളം കിട്ടുന്നില്ല എന്നാണ് രാഹുൽ കെ പിയുടെ പരിഭവം. എന്തായാലും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് രാഹുൽ കെ പി പോവില്ല എന്ന് തന്നെയാണ്. എന്തായാലും മാനേജ്മെൻറ്റ് നല്ലൊരു തീരുമാനം അടുത്ത സീസണിലും എടുക്കട്ടെ എന്ന് ആശംസിച്ച് വീഡിയോ ഇവിടെ വെച്ചത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.